തൃശൂർ പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന് മുൻപിൽ അധ്യാപകരുടെ സമരം 100 ദിവസം പിന്നിട്ടു. 45 അധ്യാപകരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചാണ് സമരം. അതേസമയം അധ്യാപനത്തിൽ ഗുണനിലവാരം പോരാത്തതിന്റെ പേരിൽ പിരിച്ചുവിട്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഈ അധ്യാപകർ 100 ദിവസമായി പന്തലു കെട്ടി സ്കൂളിന് മുമ്പിൽ സമരത്തിലാണ്. 45 അധ്യാപകരെ അകാരണമായി പിരിച്ചുവിട്ടെന്നാണ് പരാതി. അധ്യാപകരെ തിരിച്ചെടുക്കണമെന്നാണ് ആവശ്യം. ദീർഘകാലമായി ജോലി ചെയ്യുന്ന അധ്യാപകരെ പോലും പിരിച്ചുവിട്ടെന്നാണ് ആക്ഷേപം. നിലവിൽ സമാധാനപരമായ സമരം. ഇനിയും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സമരം കടുപ്പിച്ചേക്കും. ഞാൻ 27 വർഷമായി ജോലി ചെയ്യുന്ന അധ്യാപികയാണ്. അപ്പോൾ ഡിവിഷൻ ഫോൾ ആണെങ്കിൽ ജൂനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണല്ലോ വിടേണ്ടത്. അപ്പോൾ അവർക്ക് മറുപടി പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തു പോന്നു. ഞങ്ങളൊന്നും ചെയ്യേണ്ടായില്ല. പിന്നെ സെപ്റ്റംബർ മാസത്തിലാണ് ഞങ്ങൾ ഈ യൂണിയനിൽ ചേരുന്നതും സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതേസമയം പുറത്താക്കപ്പെട്ട അധ്യാപകരെ തിരിച്ചെടുക്കരുതെന്ന് പേരൻസ് കൗൺസിൽ വ്യക്തമാക്കി. പുതിയ അധ്യാപകർക്ക് ഇംഗ്ലീഷിലും മറ്റ് വിഷയങ്ങളിലും പ്രാവീണ്യമുണ്ട്. വിദ്യാർത്ഥികളെ നിലവിൽ പഠിപ്പിക്കുന്നതിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്നും പേരൻസ് കൗൺസിൽ പറയുന്നു. പേരൻസിന്റെ നിരന്തരമായ പരാതികൾക്കൊടുവിൽ മാനേജ്മെന്റ് എടുത്ത തീരുമാനമാണ് ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സിനെ വെക്കുക എന്നുള്ളത്. ഒരുപാട് പരാതികൾക്കൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം മാനേജ്മെന്റ് എടുത്തത്. ഫീസ് അടയ്ക്കുന്ന ഒരു പേരൻ്റ് എന്ന നിലയിൽ എൻ്റെ ആവശ്യം എൻ്റെ മകന് നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കിട്ടുക, നല്ല ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കിട്ടുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും തന്നെ നല്ല ക്വാളിഫൈഡ് ആണ്. 1200ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണിത്. സമരം ചെയ്യുന്ന അധ്യാപകരും മാനേജ്മെന്റും തമ്മിൽ ഇനിയും രമ്യതയിലെത്തിയിട്ടുമില്ല. CPM അനുകൂല അധ്യാപക സംഘടനയാണ് സമരം ഏറ്റെടുത്തിട്ടുള്ളത്. മനോരമ ന്യൂസ്, തൃശൂർ.